ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ബോഡി ഷെയ്മിംഗ് എന്നുള്ളതാണ്. ഒരാളുടെ ശരീര പ്രകൃതം വെച്ചിട്ട് ആളെ കളിയാക്കുക, അതായത് ആളുടെ ഹൈറ്റ് ആവാം, വെയ്റ്റ് ആവാം, കളറാവാം, സൈസ് ആവാം, ഷേപ്പ് ആവാം, എന്തും ആവാം, ആൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അത് മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. ഈ ഒരു ബോഡി ഷെയ്മിംഗ് ഏത് പ്രായത്തിലാണെങ്കിലും ആളുകൾ അനുഭവിക്കാറുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ഈ ബോഡി ഷെയ്മിങ്ങിന് വിധേയരാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമാണോ, കുറേ ആയല്ലോ കണ്ടിട്ട്, അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാഷ്വൽ ടോക്കായിട്ട് നീ ഒരുപാട് തടിച്ചു പോയല്ലോ, നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, നീ ഹലോ, ഞാൻ ഖദീജ ഫിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ബോഡി ഷെയ്മിംഗ് എന്നുള്ളതാണ്. ഒരാളുടെ ശരീര പ്രകൃതം വെച്ചിട്ട് ആളെ കളിയാക്കുക, അതായത് ആളുടെ ഹൈറ്റ് ആവാം, വെയ്റ്റ് ആവാം, കളറാവാം, സൈസ് ആവാം, ഷേപ്പ് ആവാം, എന്തും ആവാം, ആൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അത് മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. ഈ ഒരു ബോഡി ഷെയ്മിംഗ് ഏത് പ്രായത്തിലാണെങ്കിലും ആളുകൾ അനുഭവിക്കാറുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ഈ ബോഡി ഷെയ്മിങ്ങിന് വിധേയരാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമാണോ, കുറേ ആയല്ലോ കണ്ടിട്ട്, അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാഷ്വൽ ടോക്കായിട്ട് നീ ഒരുപാട് തടിച്ചു പോയല്ലോ, നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, നീ ഒരുപാട് കറുത്തിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നുണ്ടാവുക, പകരം ഒരു കാഷ്വൽ ടോക്കായിട്ട് ഒരു സാധാരണ ഒരു സംസാരം പോലെ ആയിരിക്കും പറയുന്നത്. പക്ഷേങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ വീട്ടിൽ പാരൻസ് ആണെങ്കിൽ പോലും അറിയാതെ പറയാറുണ്ട് അവരുടെ സിബ്ലിങ്സ് തമ്മിൽ, അതായത് ഏട്ടന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, അനിയത്തിക്ക് അത്രത്തോളം കളറില്ല, ആൾക്ക് വെയിറ്റ് കൂടുതലാണ്, കളറ് കുറവാണ്, ആ ഒരു രീതിയിൽ സംസാരിക്കാറുണ്ട്. പാരൻസും സാധാ ഒരു സംസാരം പോലെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷേങ്കിൽ അത് കേൾക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ പലരും ചിന്തിക്കാറില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പല ആളുകളടുത്തും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും, അത്തരം രീതിയിലാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയകളിലാണെങ്കിലും പരസ്യങ്ങളിലാണെങ്കിലും ഒരു പെർഫെക്റ്റ് ഇമേജ് അല്ലെങ്കിൽ സൊസൈറ്റി ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു വെളുത്ത് മെലിഞ്ഞ് ഹൈറ്റുള്ള ഒരു ആളാണ്. അത്തരം ആളുകളല്ലാത്ത ആളുകളാണ് ഈ ഒരു ബോഡി ഷെയ്മിങ്ങിന് ഇടയാവാറുള്ളത്. അതായത് കുറച്ച് തടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കറുത്തിട്ടുള്ള ആ ഒരു മെലിഞ്ഞ് വെളുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്, അതായത് നമ്മളെ സൊസൈറ്റി വിചാരിക്കുന്ന ഒരു രീതിയിലല്ലാത്ത ആളുകൾ, അതായത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഇത്രക്കാരെ നമ്മൾ കളിയാക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. ചില ആളുകൾ പറയുന്നത് അവരിലൊരു ചേഞ്ച് ഉണ്ടാവാനായിരിക്കും, അതായത് കുറച്ച് തടിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഒന്ന് വെയിറ്റ് കുറച്ചോട്ടെ, അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഒന്ന് വെയിറ്റ് കൂട്ടിക്കോട്ടെ, ഒരു നല്ലൊരു കാര്യം വിചാരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവാം. പക്ഷേ അത് അവർക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എല്ലാ ആൾക്കുള്ളെങ്കിൽ ആൾക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുമായി സംസാരിക്കാൻ, അവരുടെ സ്വയം ശരീരത്തെ തന്നെ വെറുക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ അത്തരം രീതിയിലെല്ലാം തടി കൂടുതലാണ്, അല്ലെങ്കിൽ ഹൈറ്റ് ഭയങ്കര കുറവാണ്, വെയിറ്റ് കൂടുതലാണ്, അവർക്ക് സ്വയം തന്നെ ഒരു നാണക്കേട് തോന്നും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സംസാരിക്കാൻ, മറ്റുള്ളവരുമായി ഇടപഴകാൻ, അതൊരു ജോലി സ്ഥലത്ത് പോകാനാണെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകാനാണെങ്കിലും, അതായത് അവിടെ റിലേറ്റീവ്സൊക്കെ ചിലപ്പോൾ നമ്മളത് ചോദിക്കുന്നുണ്ടാവും, ആ ഒരുപാട് ആയാലും കണ്ടിട്ട് നീ ആകെ മെലിഞ്ഞ് പോയല്ലോ, അല്ലെങ്കിൽ കറുത്ത് പോയല്ലോ, അത്തരം രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പിന്നീട് ഒരു ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നത്. കാരണം അത്തരം കളിയാക്കലുകളും കുത്തുവാക്കുകളും നിരന്തരമായി കേൾക്കുമ്പം ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഈ ഒരു ബോഡി ഷെയ്മ് നേരിടുന്ന ആളുകൾ സ്വയം കമ്പയർ ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവരുമായിട്ട്, നിരന്തരമായി ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ വെയിറ്റ് കൂടിപ്പോയോ, ഹൈറ്റ് കുറഞ്ഞു പോയോ, അത്തരം ചിന്തകളായിരിക്കും ഉണ്ടാവുന്നത്. അത്തരം ആളുകൾക്ക് ഇത് മോശമായ രീതിയിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത്തരം ആളുകളിൽ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കുറവായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ, അതായത് തടിക്കുമോ എന്നുള്ള പേടി കാരണം ഭക്ഷണം ഭയങ്കര കൺട്രോളായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ ഒരുപാട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള അനോറെക്സിയ നർവോസ, ബുലിമിയ നർവോസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അനോറെക്സിയ നർവോസ എന്ന് പറയുന്നത് ഭക്ഷണം ബോധപൂർവം കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക, തടിക്കുന്നുള്ള പേടി കാരണം ഭക്ഷണത്തിന് തീരെ കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് അനോറെക്സിയ നർവോസ എന്ന് പറയുന്നത്. അതുപോലെ ബുലിമിയ നർവോസ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഴിച്ചതിന് ശേഷം ആയിരിക്കും അവർക്കൊരു കുറ്റബോധം തോന്നുന്നത്, ഫുഡ് കഴിച്ചത് കൂടിപ്പോയി എന്നുള്ളത്. അത് കാരണം തന്നെ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം അതിനെ ഛർദ്ദിച്ച് കളയുന്നൊരു പ്രവണതയാണ് ഈ ഒരു ബുലിമിയ നർവോസ ഉള്ള ആളുകളിൽ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനായിട്ട് മാറാതിരിക്കാൻ
എന്നുള്ളതാണ്. നമുക്ക് സ്വയം ഓവർ വെയ്റ്റ് ആയിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ട് തോന്നുകയാണ്, നമുക്ക് തന്നെ ഒരു ചേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനായിട്ട് ട്രൈ ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാനായിട്ട് നമ്മൾ മാറാതിരിക്കുക. നമ്മൾ സ്വയം എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ ക്വാളിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വന്തം ക്വാളിറ്റി എന്താണ്, അല്ലെ സ്വന്തം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കളർ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നതിന് പകരം ഉള്ള കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. എല്ലാവരും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്, അവരുടെ ക്വാളിറ്റീസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണോ സ്വന്തമായിട്ടുള്ള പോസിറ്റിവിറ്റി, അതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ സ്വയം അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ആളുകളും ചെയ്യുന്നതാണ് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ആളെ വിലയിരുത്തുക. ആൾ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ശരി ഒരിക്കലും ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ആളെ വിലയിരുത്താതിരിക്കുക. കാരണം ആളുടെ സ്കില്ല് എന്ന് പറയുന്നത്, ആളുടെ കഴിവുകൾ എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് വിലയിരുത്താതിരിക്കുക. ബാക്കിയുള്ളവരെ തമാശയ്ക്ക് പോലും കളിയാക്കാതിരിക്കുക. കാരണം നമ്മളൊരു ചേഞ്ച് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം പറയുന്നുണ്ടാവും, പക്ഷേ കേൾക്കുന്ന ആൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം അവർ വർഷങ്ങളോളം കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ഭാഗത്തു നിന്ന് അത്തരം ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരാൾ ലൈഫിൽ സക്സസ് ആവുന്നത് ആളുടെ ഹാർഡ് വർക്കും സ്കില്ലൊക്കെ വെച്ചിട്ടാണ്, അല്ലാതെ ഒരാളുടെ ശരീര ഭംഗി വെച്ചിട്ടല്ല. ഭംഗി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരാളുടെ സ്വഭാവം, കഴിവ്, അവരുടെ ചുറ്റുമുള്ളവരുമായി അവരെങ്ങനെ പെരുമാറുന്നുള്ള കാര്യം അവർ സ്വയം വിചാരിച്ചാൽ മാത്രം തന്നെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ജനറേഷനിൽ പല ആളുകളും നേരിടുന്നൊരു പ്രശ്നമാണ് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക, അത്തരം മിസ്റ്റേക്ക് നമ്മൾ പറ്റാതിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.